Hello friends, ellavarkkum namaskaram. Pudhiyoru video ilekku swagatham. Nammal kazhinja aazhcha oru video cheyirunnarunnu. Endaanu OBS? OBS inde oru introduction session. Google Meet engane OBS ubayogichu easy aayittu record cheyya. Appo ningal aa video kandittillengil mollilthu kaanuna link il click cheyya. Aa video kandu OBS endaanu manasilakkuka. Innu nammal discuss cheyyunna OBS inde mattoru use case aanu. Adu endaanu vachala nammal mobile il easy aayittu engane tutorials edukkanulla. ഇപ്പോൾ നമുക്കറിയാം മൊബൈൽ ഫോണിൽ നമ്മൾ ട്യൂട്ടോറിയൽസ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ പ്രസൻറ്റൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സൗണ്ടും റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ സാധാരണ ആൾക്കാർ ചെയ്യുന്ന ഒന്നെങ്കിൽ ക്യാമറ ഓണാക്കി വെച്ചിട്ട് ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡും ചെയ്യും, അതിനൊപ്പം തന്നെ പറയുകയും ചെയ്യും. അത് അവസാനം പോസ്റ്റ് പ്രൊഡക്ഷനിൽ അത് രണ്ടും കൂടെ സിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ OBS ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് സൗണ്ടും നമ്മുടെ മൊബൈലിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അറ്റ് ദ സെയിം ടൈം റെക്കോർഡ് ചെയ്യാമെന്നുള്ള. അപ്പോൾ ഇത് പ്രധാനമായിട്ടും രണ്ട് ആളുകളെ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. ഒന്ന് മൊബൈൽ ഫോണൊക്കെ റിവ്യൂ ചെയ്യുന്ന ആളുകൾ, അപ്പോൾ അവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ കണ്ടിരിക്കുന്ന പലരും ക്യാമറയ്ക്ക് മുന്നിൽ ഇങ്ങനെ ഫോൺ ഡിസ്പ്ലേ ചെയ്തിട്ട് ഓരോന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ പുതിയൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തു. അപ്പോൾ ആ ഒരു ടൈമിലും നമുക്ക് ഇതുപോലെ OBS ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എല്ലാ ആളുകളിലേക്ക് എത്തിക്കാവുന്ന രീതിയിലൊരു വീഡിയോ പ്രസൻറ്റേഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ OBS ഓപ്പൺ ചെയ്തിട്ട് നമ്മളുടെ വിൻഡോസ് ക്യാപ്ചറും അതല്ലെങ്കിൽ ഡിസ്പ്ലേ ക്യാപ്ചറും ഓഡിയോ ഇൻപുട്ടും ആഡ് ചെയ്യുക എന്നുള്ള. ഞാൻ ആദ്യമായിട്ട് ജസ്റ്റ് OBS ഓപ്പൺ ചെയ്യുകയാണ്. OBS സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പം നമ്മൾ സോഴ്സിൽ കറൻറ്റിൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് സോഴ്സിൽ പോവുക. സോഴ്സിൽ പോയിട്ട് നമ്മൾ കഴിഞ്ഞ ഗൂഗിൾ മീറ്റൊക്കെ റെക്കോർഡ് ചെയ്യാൻ നമ്മൾ വിൻഡോസ് ക്യാപ്ചറാണ് ആഡ് ചെയ്തത്. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ ഡിസ്പ്ലേ ക്യാപ്ചറാണ് ആഡ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ മൊബൈൽ സ്ക്രീൻ കമ്പ്യൂട്ടറിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സ്ക്രീൻ ആക്റ്റീവ് അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഡിസ്കണക്റ്റ് ആയി പോകും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആ ഡിസ്പ്ലേയിൽ നിന്നുകൊണ്ടാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് പ്ലസ് എടുക്കുക, അതിന് ശേഷം ഡിസ്പ്ലേ ക്യാപ്ചർ ആഡ് ചെയ്യുക. പ്ലസ്സിൽ ഞെക്കുമ്പോൾ തന്നെ നമുക്ക് ഡിസ്പ്ലേ ക്യാപ്ചർ വരും. ജസ്റ്റ് ഡിസ്പ്ലേ ക്യാപ്ചർ ഡിസ്പ്ലേ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ സ്ക്രീനിലുള്ള എന്താണോ അതാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഈ സ്ക്രീൻ മാറിക്കഴിഞ്ഞാലും ഈ സ്ക്രീനിൽ എന്തൊക്കെ ഈ ഡിസ്പ്ലേയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അതും എല്ലാം ക്യാപ്ചർ ചെയ്യും. സെക്കൻഡായിട്ട് നമ്മൾ ഓഡിയോ ഇൻപുട്ട് സോഴ്സ് ആഡ് ചെയ്യുക എന്നുള്ള, അതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. കാരണം മൊബൈലിൽ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വോയിസ് ഒരു എക്സ്റ്റേണൽ ഇൻപുട്ടിൽ നിന്ന് നമ്മൾ ക്യാപ്ചർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചർ എടുക്കുക. ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചറിൽ ഞാനിപ്പോൾ എൻ്റെ മൈക്രോഫോണാണ് ആഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഓക്കെ കൊടുക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഈ ഓഡിയോ സിഗ്നൽസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഓഡിയോ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് OBS-ൽ തന്നെ ഒരു ഫിൽറ്റേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ പുറത്തുനിന്നുള്ള സൗണ്ടെല്ലാം പിടിക്കാതിരിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം, വീഡിയോ ആൻഡ് ഓഡിയോ സെറ്റിങ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാണ്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ മൊബൈൽ സ്ക്രീൻ കമ്പ്യൂട്ടറിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാന്നുള്ള. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മുടെ വിൻഡോസ് 11 ആണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വിൻഡോസ് 11-ലാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്. വിൻഡോസ് 10-ൽ എനിക്ക് വന്ന വേറൊരു മെത്തേഡിലാണ് പ്രൊജക്ഷൻ നടക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് മെനു പോയി സെറ്റിങ്സ് നമ്മൾ ടൈപ്പ് ചെയ്യുക. സെറ്റിങ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ഡിസ്പ്ലേ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഡിസ്പ്ലേ സെറ്റിങ്സ് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഡിസ്പ്ലേയിൽ നമുക്ക് മൾട്ടിപ്പിൾ ഡിസ്പ്ലേ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ കണക്ട് ടു എ വയർലെസ് ഡിസ്പ്ലേ സെറ്റ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഇതിൽ കണക്റ്റ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഫോണിലെ കാസ്റ്റ് ഉണ്ടാവും, സ്ക്രീൻ കാസ്റ്റ്. ആ സ്ക്രീൻ കാസ്റ്റ് നമ്മൾ ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇൻകേസ് ഇത് ഡിറ്റക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡുണ്ട്. ഇപ്പോൾ ഈ രണ്ട് മെത്തേഡും ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു ഡിറ്റക്ട് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി സ്ക്രീൻ കാസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ. പക്ഷേ അന്നേരം കാണിക്കുന്നത് വി ഡിഡിൻ ഫൈൻഡ് അനദർ ഡിസ്പ്ലേ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വീണ്ടും സിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ താഴെയായിട്ട് പ്രൊജക്റ്റിംഗ് ടു ദിസ് PC എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും.
just projecting to this PC kodukka adhaiye mogalle launch the connect app to project to this PC ennu oru option kaana appo adile just click cheyyumba thane nammude computer inde name kaaniyum is the computer name is ready to connect to wirelessly ennu oru option kaana appo nammude phone il nokki kaniyal adu automatically detect cheyidittund nearby device ennu parnittu nammude system kaanikkunnundu appo adile nammude click cheyidukkaniyal automatically aayittu nam connect aavum appo ningalde company pudhiya oru application launch cheyidittund appo aa application de video allengi aa application de oru tutorial enganeyana present cheyya namukku nokkam appo nalla voice ulla aalkare vach record cheyyaniki nalla quality il namukku professional voice overs artist ne vilikkuvaanengil krithyayittu cheyidirkan pattum adile appo njan ippo just oru demonstration aanu kaanichirunne just namukku oru application enganeyana install cheyyunnennulla oru demo aanu appo just OBS il varuka ini nammal start recording kodukka start recording koduthittu ini nammal endakkiyano parayna kaaryangal ellam idinattu automatically record cheyyunnundengil for example just play store open cheya play store open cheyina session search apps il nammalde app search cheya appo njan oru sample nu vendittu just Facebook lite aanu kaanikkune just Facebook lite search cheya install cheya ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ആ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അത് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് നിങ്ങൾക്ക് വിശദീകരിക്കാം ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സാമ്പിളിന് വേണ്ടി എടുത്തേക്കണതായതുകൊണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല ഇനി നമ്മൾ OBS ൽ പോയിട്ട് ഈ വീഡിയോ എങ്ങനെയാണ് നമുക്ക് റെക്കോർഡ് ചെയ്ത് വന്നിരിക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇപ്പോൾ ജസ്റ്റ് സ്റ്റോപ്പ് റെക്കോർഡിംഗ് കൊടുക്കുകയാണ് സ്റ്റോപ്പ് റെക്കോർഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫയലിൽ ഷോ റെക്കോർഡിങ്സ് എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സേവ് ആയിട്ടുണ്ടാവും ഏത് ഫോൾഡറാണ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് ആ ഫോൾഡറിൽ സേവ് ആയിട്ടുണ്ടാവും ജസ്റ്റ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ആപ്സിൽ നമ്മളുടെ ആപ്പ് സെർച്ച് ചെയ്യുക അപ്പോൾ ഞാനൊരു സാമ്പിളിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഫേസ്ബുക്ക് ലൈറ്റ് ആണ് കാണിക്കുന്നത് ജസ്റ്റ് ഫേസ്ബുക്ക് ലൈറ്റ് സെർച്ച് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക ഇപ്പോൾ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ആ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അത് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് നിങ്ങൾക്ക് വിശദീകരിക്കാം ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സാമ്പിളിന് വേണ്ടി എടുത്തേക്കണതായതുകൊണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൊബൈലിൽ ചെയ്യുന്ന ഏത് കാര്യവും അതിനൊപ്പം തന്നെ നമ്മളുടെ വോയിസും കൂടെ റെക്കോർഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ട്യൂട്ടോറിയൽ അതല്ലെങ്കിൽ എന്തെങ്കിലും പുതിയൊരു ആപ്ലിക്കേഷൻ നമ്മുടെ പ്രസൻറ്റ് ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇതുവരെ കണ്ടിരിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ മൊബൈൽ ട്യൂട്ടോറിയൽസ് റെക്കോർഡ് ചെയ്യാന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലും ബെറ്റർ ആയിട്ട് എന്തെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നമുക്കതും വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്നാണ് ഏതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത് അപ്പോൾ ഇതിലും മികച്ച രീതികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇനിയും നമ്മൾ OBS ഒത്തിരിയധികം യൂസ് കേസ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിലെല്ലാം ഓരോ വീക്കിലും ഓരോ യൂസ് കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആളുകളിലേക്ക് മാക്സിമം എത്തിക്കുക എല്ലാവർക്കും ഷെയർ ചെയ്യുക പലർക്കും ഇത് ഉപകാരപ്പെടുന്നൊരു അറിവാണ് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം.